നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ജസ്ല മാടശ്ശേരി. താരം മതം ഉപേക്ഷിച്ചതിന് ശേഷമാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇസ്ലാം മതവിശ്വാസിയായിരുന്നു താരം. ഇതുകൂടാതെ രാഷ്ട്രീയത്തിലും താരം വളരെ സജീവമായിരുന്നു. ഫ്ലാഷ് മോബ് വിവാദത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമായിരുന്നു താരത്തിനെതിരെ നടന്നത്. മതം വിട്ട പെണ്ണ് എന്ന താരത്തിന്റെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ നിഖില വിമൽ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകളാണ് നിഖിലയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. മുസ്ലിം കല്യാണ വീടുകളിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ ആഹാര പന്തൽ ഒരുക്കുന്നതിനെയാണ് താരം വിമർശിച്ചത്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ പിന്നിലെ ഗുണഗണങ്ങളെക്കുറിച്ച് വിവരിച്ചു കൊണ്ടെത്തുകയാണ് ജസ്ല മാടശ്ശേരി. ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്നിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് എന്ന് ശാസ്ത്രീയമായി വിവരിക്കുകയാണ് ഇപ്പോൾ ജസ്ല. മറ്റൊരു വ്യക്തി എഴുതിയ കുറിപ്പാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഇത് കൂടാതെ പർദ്ദ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നും താരം പ്രത്യേകം തന്നെ വിവരിക്കുന്നുണ്ട്. അതേസമയം ഇപ്പോൾ നിരവധി ആളുകളാണ് താരത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് മലയാളികൾ ചോദിക്കുന്നത്. താരം ഇതുവരെ യുക്തിവാദിയായി അഭിനയിക്കുകയായിരുന്നുവെന്നും താരത്തിനുള്ളിലെ യഥാർത്ഥ സ്വരൂപം ഇപ്പോൾ പുറത്തു വന്നുവെന്നുമാണ് മലയാളികൾ പറയുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജസ്ലയുടെ പോസ്റ്റ്. പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. മുൻ നിരീശ്വരവാദിയായിരുന്ന പ്രൊഫസർ സി രാമചന്ദ്രൻ എഴുതിയത് ശരിയാണ് എന്ന് തോന്നിയതുകൊണ്ട് ഞാനും ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജസ്ല എഴുതിയ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ഇസ്ലാം മതത്തിൽ കല്യാണത്തിന് സ്ത്രീകൾ മറ്റൊരു ഭാഗത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നതിനെ ഇപ്പോൾ ഒരു ഹിന്ദു സിനിമാ നടിയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് കുറെ യുക്തിയില്ലാത്ത ചിന്തകരും നടക്കുന്നുണ്ട്. ഇവർക്ക് എന്താണ് ഇസ്ലാം എന്നോ എന്തുകൊണ്ടാണ് ഇസ്ലാം മനുഷ്യർക്ക് അപ്രകാരം ചില നിയമങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നോ അറിയില്ല. എന്ന് മാത്രമല്ല അവരൊന്നും പഠിക്കാൻ പോലും തയ്യാറാവുന്നുമില്ല. ചില ശാസ്ത്രീയ വസ്തുതകൾ മാത്രം പരിശോധിക്കുക. ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി എക്കാലവും ഉപയോഗിച്ചു വന്ന ഒരു കാര്യമാണ് കറുത്ത ചാക്കിൽ കെട്ടിയ സ്ത്രീകൾ എന്നത്. ഇസ്ലാമിലെ സ്ത്രീകൾ ധരിക്കുന്ന കറുത്ത പർദ്ദയെ പരിഹസിക്കാൻ വേണ്ടിയാണ് ഈ പ്രയോഗം. എന്നാൽ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി പുറത്തിറക്കിയ ഏറ്റവും പുതിയ പഠനത്തിൽ പറയുന്നു, ലോകത്തിലെ ഏറ്റവും കുറവ് സ്കിൻ ക്യാൻസർ ഉള്ളത് പർദ്ദ ധരിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്കാണത്രേ. സൂര്യപ്രകാശത്തിൽ ദൃശ്യപ്രകാശത്തിന്റെ സ്പെക്ട്രത്തിന് പുറത്തുള്ള അൾട്രാ വയലറ്റ് രശ്മികളാണ് സ്കിൻ ക്യാൻസറിന് പ്രധാന കാരണം. കറുത്ത നിറത്തിലുള്ള വസ്ത്രം ദൃശ്യപ്രകാശത്തിന് സ്പെക്ട്രത്തെ മുഴുവനായും വലിച്ചെടുക്കുകയും മറ്റെല്ലാ രശ്മികളെയും പ്രതിഫലിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. ഇത് ഐസക് ന്യൂട്ടൺ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു. പർദ്ദ ധരിക്കുന്ന സ്ത്രീകളിൽ രശ്മികൾ കാര്യമായി പതിക്കാത്തത് കൊണ്ടാണ് അവരിൽ ഏറ്റവും കുറവ് സ്കിൻ ക്യാൻസർ കാണുന്നത്. ഇക്കാര്യം ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ചാൾസ് ബാബേജ് എന്ന് തന്റെ പ്രബന്ധത്തിൽ വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ മറ്റു പുരുഷന്മാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നവരെയും പഠനത്തിന് വിധേയമാക്കി. ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അമൈലീസ് എന്ന എൻസൈം പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണുമായി ചേർന്ന് അമൈലോ പ്രൊജസ്ട്രൈസ് എന്ന രാസവസ്തു ഉണ്ടാവുന്നു. ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് കാരണമാകുന്നു എന്നാണ് കണ്ടെത്തിയത്. എന്നാൽ ഒറ്റ മുസ്ലിം സ്ത്രീകളിൽ പോലും ഇതുവരെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടെത്തിയിട്ടില്ല. കല്യാണ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെ ഞാൻ വെല്ലുവിളിക്കുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിച്ച ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയെ നിങ്ങൾ കണ്ടെത്തി പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിച്ചു തരിക.